എല്ലാവർക്കും എൻ്റെ പണം. കഠോപനിഷത്ത് അഞ്ചാം വല്ലിയുടെ അവസാന ഭാഗമാണ് നമുക്കിന്ന് ചർച്ചയാണ്. അഞ്ചാം വല്ലിയിലെ ആറാം മന്ത്രം മുതൽ നചികേതസ് ചോദിച്ച ചോദ്യത്തിന് നേരിട്ടുത്തരം പറയുകയാണ് യമൻ. മരണാനന്തരം ആത്മാവിൻ്റെ ഗതി എന്താണ്? ഹന്ത തെ ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ. അല്ലയോ നചികേതസേ, നിനക്ക് ഞാനിത് ഹന്ത തെ ഇതം പ്രവക്ഷ്യാമി, ഇത് പറഞ്ഞു തരാം. ഗുഹ്യം ബ്രഹ്മസനാതനം, സനാതനമായ ബ്രഹ്മത്തിൻ്റെ പ്രവൃത്തി രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എന്താണത്? യഥാച മരണം പ്രാപ്യ, മരണം പ്രാപിച്ചാൽ ആത്മാഭവതി ഗൗതമ, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു തരാം. യോനി അന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിന സ്ഥാണുവന്യേ അനുസമ്യന്തി യഥാ കർമ്മ യഥാ ശ്രുതം. ഒരു ജീവൻ ശരീരം ഉപേക്ഷിച്ചാൽ അയാളുടെ കാമ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും അവസാനത്തെ കാമ കർമ്മങ്ങൾക്കനുസരിച്ച് മറ്റ് ജീവികളായി ജനിക്കുന്നു. യോനി അന്യേ പ്രപദ്യത്തെ ശരീരത്വായ ദേഹിന, ശരീരം എടുക്കാൻ വേണ്ടി വന്ന് ജനിക്കുന്നു. ചിലരൊക്കെ വളരെ അവരുടെ കാമകർമ്മങ്ങൾ തീരെ താണ നിലയിലാണെങ്കിൽ സ്ഥാണും അന്യേ പ്രപദ്യത്തെ, സ്ഥാണും അന്യേ അനുസംയന്തി, ചെടികളും വൃക്ഷങ്ങളും ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് പശ്വാദി സ്ഥാവരാന്ത അധോഗതി, പശു പക്ഷി മൃഗാദി സ്ഥാവരാന്ത, ചെടികളും മരങ്ങളും ഒക്കെയായി. ഇപ്പൊ ചെടികളെയും മരങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ഒരു നിയമവുമില്ലാതെ അവരുടെ ജീവിതമൊന്നും സാധ്യമല്ല. നിയമം എന്താ? ഒരു ജീവിതം വിടുമ്പോൾ എന്ത് കാമങ്ങളാണോ മനസ്സിലുള്ളത് അത് സാധിക്കാൻ ഉപകരിക്കുന്ന ശരീരം. ഒരു ജീവിതം ജീവിയുടെ കഴിഞ്ഞ കാലത്തും ഇക്കാലത്തും വരാനിരിക്കുന്ന കാലത്തുമുള്ള ജീവിതം നിശ്ചയിക്കുന്ന ഒരേ ഒരു ഘടകം അയാളുടെ കാമം, ആഗ്രഹം. ആഗ്രഹം എന്തോ, ആഗ്രഹം തന്നെ ചിത്തം, ചിത്തം എന്തോ ജീവിതം അങ്ങനെ. ഇപ്പൊ മരണകാലത്തും ചിത്തം ബാക്കി നിൽക്കുകയാണെങ്കിൽ അതായത് ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഇനിയും മതിയായില്ല, ഇനിയും അത് പലതും വേണം എന്ന താല്പര്യം നിൽക്കുകയാണെങ്കിൽ വേറെ എന്താ ഗതി? തൽക്കാല ശരീരം കൊണ്ട് അതൊന്നും നടത്താൻ പറ്റുന്നില്ല. ശരീരം തീരെ ആവശ്യമായി. കാമങ്ങളും കർമ്മങ്ങളും ഒരുപാട് വേണം വേണം ഇനിയും താല്പര്യം. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതിന് പറ്റിയ മറ്റൊരു ശരീരം സ്വീകരിക്കുക. ഇങ്ങനെ ചിത്തം പൂർണ്ണമായി ഒടുങ്ങുന്നത് വരെ ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്ന സംസാരചക്രം തുടരും. ആരാണ് ഈ സംസാരചക്രം തുടരുന്നത് അഥവാ തുടരാൻ വഴിയൊരുക്കുന്നത്? യേഷ സർവേഷു ഭൂതേഷു യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ. ഗാഢനിദ്രയിൽ ഒരു പുരുഷൻ നമ്മിലൊക്കെ സകല ജീവികളിലും ഉണർന്നു വർത്തിക്കുന്നു. സ്വപ്നം പോലുമില്ലാത്ത ഗാഢനിദ്ര, കേവല സുഖം അനുഭവിക്കുന്ന പുരുഷൻ ആരിലായാലും ഗാഢനിദ്രയിൽ
സകല ജീവന്മാരും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നമുക്കൊക്കെ ബ്രഹ്മപ്രാപ്തി ഉണ്ടോ ഉണ്ടോ എന്നല്ലേ സംശയം. എന്താ ഉറക്കം? ജീവന്റെ ബ്രഹ്മപ്രാപ്തിയാണ്. പക്ഷേ പ്രാപിക്കുമ്പോൾ അത് അനുഭവപ്പെടുന്നില്ല. എന്താ ഈ ബ്രഹ്മപ്രാപ്തി? കേവല സുഖം. ഉണർന്നിരുന്നാലും ശരി ഉറങ്ങിയാലും ശരി, കേവല സുഖം. മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ അനുഭവിക്കുന്നുണ്ടോ? അതാണ് കൈവല്യം, അതാണ് ബ്രഹ്മപ്രാപ്തി. ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ബ്രഹ്മപ്രാപ്തി. കേവല സുഖം, സുഖമല്ലാതെ മറ്റൊന്നുമില്ല. അത് എല്ലാവരും ഗാഠനിദ്രയിൽ അനുഭവിക്കുന്നു. ഏത് ജീവിയും, മരങ്ങളും ചെടികളുമായാൽ പോലും ഗാഠനിദ്രയിൽ അതനുഭവിക്കുന്നു, കേവല സുഖം. പക്ഷേ ആ സുഖത്തിനൊരു മറ, അതാണ് ഭൗതികങ്ങളായ കാമങ്ങളൊക്കെ വാസനാരൂപത്തിൽ ലയിച്ച് കിടക്കുന്ന മറയാണ്. നമ്മളൊക്കെ ഗാഠനിദ്രയിൽ കേവല സുഖം അനുഭവിക്കുന്നു. പക്ഷേ ഒരു മറ കൊണ്ട് അനുഭവവേളയിൽ അറിയാൻ പറ്റുന്നില്ല. പിന്നെ അനുഭവിക്കുന്നു എന്നെങ്ങനെ അറിയാം? ഉണർന്നു വരുമ്പോൾ, നല്ല ഉറക്കം കഴിഞ്ഞൊരാൾ ഉണർന്നു വന്നാൽ എന്താ അയാളുടെ അനുഭവം? സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഈ രണ്ടനുഭവമാണ്. ഒന്ന് സുഖം മാത്രം, മറ്റൊന്ന് ഒന്നും അറിഞ്ഞില്ല. അതാണ് ഈ മായാമറ. ഉറങ്ങുന്നതിന് മുൻപുള്ള എല്ലാ വാസനകളും കാമങ്ങളും അവിടെ ലയിച്ചു കിടക്കുന്നു. ഉണർന്നു വരുമ്പോൾ ആ കാമങ്ങളും വാസനകളും തിരിച്ച് രൂപം കൊണ്ട് ജീവിതമായി മാറുന്നു. അതുകൊണ്ട് കടുവ ഉറങ്ങിയാൽ കടുവ ബ്രഹ്മത്തെ പ്രാപിക്കുകയാണ്. പക്ഷെ ഉണർന്നു വരുമ്പോൾ കടുവയായിട്ട് തന്നെ വരേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ലയിച്ചോ അതും കൊണ്ടാണ് തിരിച്ചു വരൂ. ദേവൻ ഉറങ്ങിയാൽ ഉണർന്ന് ദേവനായി വരും. ഇതാണ് നിയമം. അതാണ് ഉപനിഷത്ത് പറയുന്നത്, ഏഷ സുപ്തേഷു ജാഗർത്തി. ഉറങ്ങിക്കിടക്കുന്ന ആളിൽ ഉണർന്നു വർത്തിക്കുന്നു കേവല സുഖം. ഉണർന്നെന്ന് വെച്ചാൽ അനുഭവിച്ചു പറയുന്നു. അനുഭവിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഉണരുമ്പോൾ ഓർമ്മ. അനുഭവിക്കാത്തത് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. കേവല സുഖമായ ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഏഷ സുപ്തേഷു ജാഗ്രതി. ഉറങ്ങി കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ആൾ വീണ്ടും ഉണർന്നു വരുമ്പോൾ കാമം കാമം പുരുഷോ നിർമ്മിമാണ, ആ ചിത്തത്തിന് അനുസരിച്ച് എന്തെന്തെല്ലാം കാമങ്ങളുണ്ടോ വീണ്ടും അത് അനുഭവപ്പെടുത്തുന്നു. കാമം കാമം പുരുഷോ നിർമ്മിമാണ, ഇതൊക്കെ ബ്രഹ്മാനുഭവത്തെ നമുക്ക് സ്പഷ്ടമായി വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് രഹസ്യമായ ബ്രഹ്മത്തെക്കുറിച്ച് പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് യമൻ പറയുന്നത്. കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം തദ്ബ്രഹ്മ തദ്ശുക്രം തദ്ബ്രഹ്മ. അതുതന്നെയാണ് ശുദ്ധമായ ബ്രഹ്മം, ഗാഠനിദ്രയിൽ അനുഭവപ്പെടുന്ന സുഖം. തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്ചത്തെ. അത് അമൃതമാണ്. ഈ മറ മാറിയാൽ, ആ മറ ഉണർന്നിരിക്കുമ്പോൾ മാറ്റണം. ആഗ്രഹങ്ങളാണല്ലോ വാസനകളായി ലയിക്കുന്നത്. ആഗ്രഹങ്ങളെപ്പം മാറ്റാൻ കഴിയും? ഉണർന്നിരിക്കുമ്പോൾ മാത്രം. സ്വപ്നത്തിലോ ഉറക്കത്തിലോ മാറ്റാൻ പറ്റില്ല. ആഗ്രഹങ്ങളെ ബ്രഹ്മഭാവം അഭ്യസിച്ച് സർവം ബ്രഹ്മമയം എന്ന ശാസ്ത്രീയ സത്യം ചിത്തത്തിനുറപ്പുവരുത്തി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക. അത് ഉറപ്പ് വന്നാൽ പിന്നെ ആഗ്രഹമില്ല. അങ്ങനെ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്ചത്തെ തസ്മിൻ ലോകാശ്രിത സർവേ. ആ ദേവനിൽ സകല ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. ബോധത്തിൽ ഉപകരണം എങ്ങനെയോ അങ്ങനെ ലോകം.
തസ്മിൻ ലോകാശ്രിത സർവേ തതു നാത്യേതി കശ്ചന. അതിനെ കടന്നു പോകാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഈ പുരുഷൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്ന സകല രൂപഭേദങ്ങളും ഈ ഒരേ പുരുഷൻ്റെ രൂപഭേദങ്ങളാണ്. അല്ലാതെ പുതിയൊരു വസ്തു ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഒരു മൂന്ന് നാല് ദൃഷ്ടാന്തം കൊണ്ട് ഉപനിഷത്ത് ഇനി അത് വിവരിക്കുകയാണ്. അഗ്നിരേഖൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം ബഹുരൂപോ ബഭൂവ ഏകസ്തഥ സർവഭൂതന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്ന അഗ്നി, ഒരേ അഗ്നി അനേക രൂപങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പോഴൊക്കെ അത് അഗ്നി തന്നെ വിദ്യുച്ഛക്തിയുടെ രൂപം കൈക്കൊള്ളുന്നു. മറ്റോരോരോ വിളക്കിൻ്റെ നിറവും ഭേദവും അനുസരിച്ച് പല പല രൂപം കൈക്കൊള്ളുന്നു. അഗ്നി യഥൈകോ ഭുവനം പ്രവിഷ്ട, ഒരേ അഗ്നി അത് ലോകത്തേക്ക് കടന്നു വരുന്നു. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ, ഓരോ രൂപത്തിനും അനുസരിച്ച് ചില്ലറ ചില്ലറ മാറ്റങ്ങൾ. രൂപം മാറ്റം, അഗ്നിക്ക് മാറ്റമില്ല. സ്വർണം ആഭരണങ്ങളാകുമ്പോൾ രൂപങ്ങൾ മാറുന്നു, പക്ഷെ സ്വർണത്തിന് മാറ്റമില്ല. അഗ്നിയുടെ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥ സർവഭൂതന്തരാത്മാ. സകല ജീവികളിലും ബോധരൂപനായി ഞാൻ എന്നിങ്ങനെ അന്തരാത്മാവായി വർത്തിക്കുന്ന ആ ഭഗവാൻ, ഒരേ ഭഗവാൻ തന്നെയാണ് രൂപം രൂപം ബഹുരൂപോ ബഭൂവ. വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും ദേവന്മാരിലും ഒക്കെ ഓരോ പ്രത്യേക പ്രത്യേക രൂപം ധരിച്ച് വിളങ്ങുന്നത്. ഇനിയും പല ദൃഷ്ടാന്തങ്ങൾ. വായു യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. വായു പല രൂപം കൈക്കൊള്ളുന്നു. അത് ഏതേത് ഉപാധികളിൽ ചെന്നെത്തുന്നുവോ ആ ഉപാധിയുടെ രൂപം കൈക്കൊണ്ട് വിളങ്ങുന്നു. ഏകസ്തഥ സർവഭൂതന്തരാത്മാ ന ലിപ്യത്തെ ബാഹ്യ ദുഃഖേന ബാഹ്യ. വായു ഇങ്ങനെ പല രൂപം കൈക്കൊള്ളുന്നെങ്കിലും സംസാരക്ലേശങ്ങളൊന്നും വായുവിനെ ബാധിക്കുന്നില്ല. അതുപോലാണ് ബോധരൂപനായ ബ്രഹ്മം പല പല ജീവിതങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു, പക്ഷെ ജഡദോഷങ്ങളൊന്നും ആ ദേവനെ ബാധിക്കുന്നതേയില്ല. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഹു രൂപം രൂപം ബഹുരൂപോ ബഭൂവ. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഹു ന ലിപ്യതേ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഹി. കണ്ണിൻ്റെ ബാഹ്യദോഷങ്ങളൊന്നും പ്രപഞ്ചത്തിന് മുഴുവൻ കണ്ണായിരിക്കുന്ന സൂര്യനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഏകസ്തഥ സർവഭൂതന്തരാത്മാ ന ലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യ. അതുപോലെ എല്ലാ ജീവികളിലും അന്തരാത്മാവായി വർത്തിക്കുന്ന പരമാത്മാവ് യാതൊരു ലോകദുഃഖം കൊണ്ടും കളങ്കപ്പെടുന്നില്ല. ഇങ്ങനെയൊരു വസ്തു ഉണ്ടെന്നെങ്കിലും ധരിക്കുക, ആ വസ്തു സർവഭൂതാന്തരാത്മാ നമ്മുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന നമ്മൾ തന്നെ, ഞാനെന്ന് അനുഭവപ്പെടുന്ന നമ്മളൊക്കെയുള്ള ബോധം. ഒന്ന് കളങ്കം മാറ്റിയാൽ, മറ മാറ്റിയാൽ ഒരു പ്രപഞ്ച ദുഃഖവുമായി ബന്ധമില്ലാത്ത ആനന്ദസ്വരൂപമായ വസ്തു നമ്മളൊക്കെ, ഇതാണ് വസ്തുസ്ഥിതി. ഏകോ വശി സർവഭൂതന്തരാത്മാ, ഒരേ ഒരാൾ വശി എല്ലാറ്റിനെയും വശത്താക്കി വച്ചിരിക്കുന്നവൻ. ഏകോ വശി സർവഭൂതന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ, ഓരോ രൂപത്തിലും ബഹുരൂപനായി ഭവിക്കുന്നു. ആത്മത്വം
തം ആത്മസ്ഥം പരിപശ്യന്തി ധീരാഹ. ഏത് ധീരന്മാരാണോ ആ ആത്മതത്വത്തെ ഉള്ളിൽ ശുദ്ധമായി കണ്ടെത്തുന്നത്, മറമാറ്റി ശുദ്ധമായി കണ്ടെത്തുന്നത്, തേഷാം സുഖം ശാശ്വതം, അവർക്ക് മാത്രമേ ശാശ്വതമായ സുഖമുള്ളൂ. അല്ലാതെ കർമ്മം കൊണ്ടൊന്നും, നമ്മളിങ്ങനെയൊക്കെ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തപ്പോൾ പഠിച്ചല്ലോ, ഒരു കർമ്മം കൊണ്ടും ശാശ്വതമായ തൃപ്തിയോ ശാന്തിയോ കിട്ടില്ല. ആനന്ദസ്വരൂപമായ സത്യം ആണ് ഞാനെന്ന് അറിയുക, അതിന് കർമ്മമൊന്നും വേണ്ട. ഇപ്പോഴും അതാണ്, അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അതാണ്. പക്ഷെ ചില മറകൾ, ആ മറകൾ മാറ്റാനാണ് കർമ്മം. അല്ലാതെ ബ്രഹ്മത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കാനോ ഒന്നുമല്ല. അതൊക്കെ ഇന്നത്തെ ബ്രഹ്മസൂത്ര ക്ലാസ്സിൽ നമ്മൾ കുറെ കൂടി വ്യക്തമായി ചർച്ച ചെയ്യും വൈകുന്നേരം. അപ്പോൾ ഏകോ വശി സർവഭൂതാന്തരാത്മാ ഏകം രൂപം ബഹുധായ കരോതി. ഒരേ രൂപത്തെ, തൻ്റെ ഒരേ സ്വരൂപത്തെ അദ്ദേഹം പലതാക്കി കാണിക്കുന്നു. ഉപനിഷത്ത് തന്നെ പറയുന്നത് അതാണ്, സൈക്ഷത ബഹുസ്യാം പ്രജായേയ, ഒരേ സത്ത്. അത് സങ്കല്പിച്ചു ഞാൻ പലതാകട്ടെ, പലതായി തോന്നി. വാസ്തവത്തിൽ പലതായില്ല, മറ്റുള്ളവർക്ക് പലതായി തോന്നി. ഏകോ വശീ സർവഭൂത അന്തരാത്മാ ഏകം രൂപം ബഹുധായ കരോസി ത്വം ആത്മസ്ഥം പരിപശ്യന്തി ധീരാഹ. ഏത് ധീരന്മാരാണോ ആ സത്യത്തെ താൻ തന്നെയായി തൻ്റെ ഉള്ളിലിരിക്കുന്നതായി കണ്ടെത്തുന്നത്, തേഷാം സുഖം ശാശ്വതം നേതരേഷാം, അവർക്ക് ശാശ്വതമായ സുഖം, മരണം ഇല്ലാത്ത സുഖം, ആ സുഖം കണ്ടെത്താൻ കഴിയും. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം, അനിത്യങ്ങളായ ജഡരൂപങ്ങളിൽ നിത്യനായി വർത്തിക്കുന്നവൻ, ഒരു മാറ്റവുമില്ലാതെ വർത്തിക്കുന്നവൻ. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം, ചേതനങ്ങളുടെ എല്ലാം ചേതനമായി വർത്തിക്കുന്നവൻ. ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം വിദധാതി കാമാൻ, സകലരുടെയും കാമങ്ങളെ നേടിക്കൊടുക്കുന്ന ആ സത്യം. തമാത്മസ്ഥം ഏ പരിപശ്യന്തി ധീരാഹ, ആ സത്യത്തെ ഉള്ളിൽ ഏത് ധീരന്മാർ കണ്ടെത്തുന്നുവോ തേഷാം ശാന്തി ശാശ്വതി. അല്ലയോ നചികേതസ്, അവർക്ക് മാത്രമേ ശാശ്വതമായ ശാന്തിയുള്ളൂ. തേഷാം ശാന്തി ശാശ്വതി ന ഇതരേഷാം, മറ്റാർക്കും അത് കിട്ടില്ല. മറ്റൊരു ചക്രവർത്തിക്കും ആ സുഖം ഒരിക്കലും, ഇന്ദ്രനോ ചന്ദ്രനോ പോലും ആ സുഖം ഒരിക്കലും കിട്ടില്ല. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം. അത് കണ്ടെത്തിയ മഹാത്മാക്കൾ പറയുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സുഖം ആനന്ദം. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം, കഥമേതദ്വിജാനീയാം കിമു ഭാതി വിഭാതിവ. നചികേതസേ, ഞാനതെങ്ങനെ പറഞ്ഞു തരാനാണ്? ഇതാ സുഖമുണ്ട്, ഇതാ സുഖം ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ആ സുഖം പിടികിട്ടുമോ? നീ അനുഭവിച്ചറിയോ, അതിനുള്ള മാർഗം പറഞ്ഞു തരാം. ഭേദചിന്തയും രാഗദ്വേഷങ്ങളും ഒക്കെ മാറ്റി നിന്റെ സുഖസ്വരൂപം നീ മറമാറ്റി തെളിച്ചെടുക്ക. മറ്റാർക്കും അത് കാണിച്ചു തരാനൊക്കില്ല. നതത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം, അവിടെ സൂര്യൻ പ്രകാശിക്കില്ല. സൂര്യൻ പ്രകാശിക്കുന്നത് ആ സത്യം ഉള്ളിലുള്ളത് കൊണ്ട്. ആ സൂര്യന് അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. നതത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും അതിനെ പ്രകാശിപ്പിക്കില്ല. നേമാ വിദ്യുതോഭാന്തി, ഈ മിന്നൽപ്പിണറുകളൊന്നും അതിനെ പ്രകാശിപ്പിക്കില്ല. നേമാ വിദ്യുതോഭാന്തി കുതോയം അഗ്നി, പിന്നെയാണോ അഗ്നി? തമേവ ഭാന്തമനുഭാതി സർവം, ഉണ്ട് ഉണ്ട്
എന്ന് സ്വയം പ്രകാശിക്കുന്ന ആ സത്യത്തെ പിന്തുടർന്ന് മറ്റെല്ലാം പ്രകാശിക്കുന്നു. സൂര്യചന്ദ്രന്മാരും സകലത്തും തമേവഭാന്തമനുഭാതി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. ആ സത്യത്തിൻ്റെ പ്രകാശത്തിൽ ഈ അനന്തകോടി ജഗത്ത് പ്രകാശിക്കുന്നു. ഈ സത്യത്തെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ പോരല്ലോ, നമുക്ക് ഈ സത്യത്തെ അറിഞ്ഞനുഭവിക്കണം. അതിനെന്താ മാർഗം? മാർഗം വളരെ എളുപ്പം, നടപ്പിലാക്കാൻ പ്രയാസമാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാൻ എളുപ്പം. നമ്മൾ ഇന്നലെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തില്ലേ, എത്ര നാണ്യത് പശ്യത്തി നാണ്യത് ശൃണോത്തി നാണ്യത് വിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കാണുന്നില്ലയോ, മറ്റൊന്ന് കേൾക്കുന്നില്ലയോ, മറ്റൊന്ന് അനുഭവിക്കുന്നില്ലയോ, അതാണ് പൂർണ്ണ സത്യം. ഭൂമാവേ സുഖം, ഈ പൂർണ്ണ സത്യമാണ് സുഖം. മറ്റൊക്കെ അല്പം. ആ പൂർണ്ണ സത്യത്തെ നാമരൂപങ്ങളിൽ കുരുക്കി അല്പാൽപമായി വേർതിരിക്കുന്നു. ഒരേ സ്വർണ്ണക്കട്ടയെ വളയും മാലയും എന്ന നാമരൂപങ്ങളിൽ കുരുക്കി വേർതിരിക്കും പോലെ ആ പൂർണ്ണ സത്യത്തെ നാമരൂപങ്ങളിൽ വേർതിരിക്കുന്നു. അല്പം തീർച്ചയല്ലേ? നാമരൂപങ്ങളിൽ വേർതിരിയുമ്പോൾ വസ്തു അല്പം. എന്നാൽ അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖം ഇല്ല. ഭൂമാവൈ സുഖം, പൂർണ്ണ വസ്തുവാണ് സുഖം. ആ പൂർണ്ണ വസ്തുവിനെ കണ്ടെത്തൂ. കണ്ടെത്താൻ എന്താകും? കണ്ടെത്താൻ ഒരിടത്തും പോണ്ട. കാണുന്നതൊക്കെ അതാണ് എന്നങ്ങ് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. ഇത് ഇപ്പോ തീരുമാനിച്ചാൽ ഇപ്പോ അസാധാരണ സുഖം. എല്ലാം അത് തന്നെ, സർവം ബ്രഹ്മമയം. ഇതാണ് നാം ഇന്നലെയൊക്കെ ചർച്ച ചെയ്യുക. ബാഹ്യ നിർവികൽപ്പ സമാധി, ആന്തരമായ നിർവികൽപ്പ സമാധിയുണ്ട്, അതുപോലും പരമമായ ബ്രഹ്മനിഷ്ഠയല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്തുകൊണ്ട്? ആന്തരമായ ശരീരത്തിലൊക്കെ നിശ്ചലമാക്കി രക്തചംക്രമണം പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതൊന്ന് എല്ലാവർക്കും എത്തിച്ചേരാനും ബുദ്ധിമുട്ടാണ്. അതിലങ്ങനെ അധിക നാൾ കഴിയാനും പ്രയാസം. അതെങ്ങനെ സാധിക്കുന്നു? ഈ നിർവികൽപ്പ സമാധിയിലേക്ക് മനസ്സ് ചെല്ലുമ്പോൾ തൽക്കാലം ഉള്ള കുറച്ച് വികാരങ്ങളെയും വിചാരങ്ങളെയും ശക്തിപൂർവം പുറത്താക്കിയിട്ടാണ് ആന്തര നിർവികൽപ്പ സമാധി. ശിവാരവിന്ദം ഭാഷ്യം 6-ാം അധ്യായം ഗീത വായിച്ചു നോക്കുക. അതിൽ ഈ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എല്ലാം വേർതിരിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ശാസ്ത്രം പഠിച്ചവർക്കറിയാം ഏത് ശ്ലോകം വരെ സവികൽപ്പ സമാധി, ഏത് ശ്ലോകം വരെ നിർവികൽപ്പ സമാധി, അതായത് ആന്തര നിർവികൽപ്പ സമാധി. വെറും ശുദ്ധ ബോധമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഭഗവാൻ തന്നെ അതൊക്കെ രണ്ടും വിവരിച്ചിട്ട് ഒടുവിൽ 6-ാം അധ്യായം 4 ശ്ലോകം വിവരിക്കുന്നു. എന്താ? ഈ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ ബാഹ്യ നിർവികൽപ്പ സമാധി അനുഭവിക്കുക. യുദ്ധം ചെയ്യുമ്പോൾ പോലും അനുഭവിക്കാം. യുദ്ധമൊക്കെ ഒരു നാടകം. ഇപ്പൊ കഥകളിയിലും മറ്റും വേഷം കെട്ടുന്ന ആൾ ഗംഭീരമായി അലറിയാടുന്നു, പക്ഷേ ഉള്ളിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ ഈ വേഷമൊന്നുമില്ല, തൻ്റെ ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല. രാവണനായി വേഷം കെട്ടിയ രാമപിള്ളയ്ക്ക് നല്ലവണ്ണം അറിയാം. അപ്പോ കുറച്ച് ദിവസം പരിശീലിക്കണം, യുദ്ധം പോലും ചെയ്തോളൂ. പക്ഷേ ബാഹ്യ നിർവികൽപ്പ സമാധി, സമാധിയിൽ അതാകാം. നമ്മൾ പലരും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തോ, മറ്റ് സമാധികളൊക്കെ ശീലിച്ചാലും വേണ്ടില്ല, ശീലിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഇത് ശീലിക്കാം, ഇതിപ്പോ മുതൽ ശീലിക്കാം.
ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. എന്താ ഒക്കെ ബ്രഹ്മം, രണ്ടില്ല. ബ്രഹ്മൈക മഹാബുദ്ധി, സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുമ്പോൾ കനകൈക മഹാബുദ്ധി, ആർക്കൊണ്ടോ നിർവികൽപ്പ സൗഖ്യത്തെ. അതാണ് നിർവികൽപ്പം. സൂര്യകിരണം എളിയ, ഈ വെയിലൊക്കെ ഇവിടെ കാണുന്നു. അറിയാവുന്നവർ ഇത് സൂര്യൻ തന്നെ, സൂര്യനിൽ നിന്നും വേർപെട്ട് ഒരു കിരണവുമില്ല. ആദിത്യായവത്തെ തസ്യ നിർവികൽപ്പ സൗഖ്യത്തെ, സൂര്യകിരണങ്ങളൊക്കെ സൂര്യൻ മാത്രം എന്നാര് മനസ്സിലാക്കുന്നുവോ അയാൾക്ക് ആദിത്യൈക മഹാബുദ്ധി. ഇതാണ് ബാഹ്യ നിർവികൽപ്പ സമാധി. ഭഗവാൻ ആറാമധ്യായത്തിൻ്റെ കൂടി പറയുന്നുണ്ട്, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര തമദർശന. ഈ രണ്ട് വാക്ക് ഓർമ്മിച്ചോളുക, സർവത്ര സമദർശന. എന്ത് കണ്ടാലും സമദർശനം, സമമായ ബ്രഹ്മത്തെ കാണുക, ബ്രഹ്മമാണെന്ന് കാണുക. ഈ കാഴ്ച ഉറപ്പിക്കലാണ് പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ. ഈ വ്യവഹാരത്തിൽ കഴിയുമ്പോൾ ഈ കാഴ്ച ഉറപ്പിക്കുക. നിരമറിച്ചല്ലാത്ത നിർവികൽപ്പ സമാധിയൊക്കെ ബലാൽ മനസ്സിനെ പുറത്താക്കിയിട്ട് കുറേ നേരം അനുഭവിക്കുന്നു. ഇപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ അവരെ മൂന്ന് ദിവസം നിർവികൽപ്പ സമാധിയിലിരുന്നു. മുമ്പുണ്ടായിരുന്ന ദേവീ രൂപത്തെ ബലാൽ രണ്ടായിട്ട് പിളർന്ന് ദൂരമാറ്റിയിട്ടാണ് അദ്ദേഹം നിർവികൽപ്പ സമാധി അനുഭവിക്കുന്നത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതല്ല. ആ ദേവീ രൂപത്തിലും റോഡിൽ സഞ്ചരിക്കുന്ന ഭിക്ഷക്കാരുടെ രൂപത്തിലും ഒക്കെ കാണുന്നതൊരേ ബ്രഹ്മം എന്ന് വ്യവഹാരദശയിൽ ഓർമ്മിക്കുക. വാസിഷ്ഠത്തിൽ ഒരു കഥയുണ്ട്, ഭൃഗു മഹർഷിയുടെ കഥ. അദ്ദേഹം നിർവികൽപ്പ സമാധിയിലാണ്ടു, ആന്തര നിർവികൽപ്പ സമാധി. വാസിഷ്ഠത്തിൽ പറയുന്നത് ഏതാണ്ട് 1000 കൊല്ലം വരെ അദ്ദേഹം ആ നിർവികൽപ്പ സമാധിയിൽ ഇരുന്നാണ്. തിരിച്ചു വന്നു, നിർവികൽപ്പ സമാധിയിലേക്ക് പോയപ്പോൾ തൻ്റെ മകൻ ഭാർഗവൻ ആശ്രമത്തിൽ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ എന്ന ആ സങ്കല്പം, സംഘം തൽക്കാലത്തേക്ക് ബലാൽ പുറത്താക്കിയിട്ടാണ് അദ്ദേഹം നിർവികൽപ്പ സമാധിയിൽ ആണ്ടത്. ഒടുവിൽ നിർവികൽപ്പ സമാധി കഴിഞ്ഞ് പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ മകൻ മരിച്ചു കിടക്കുകയാണ്. മകൻ്റെ അസ്ഥിവഞ്ചനം, അസ്ഥിവഞ്ചനമേ അവിടെ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ മകൻ മരിച്ചു തോന്നലായി. കണ്ടോ, ഈ ബാഹ്യമായി ഈ പുറത്ത് കാണുന്നതൊക്കെ വെറും മായ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും ഉള്ളത് ബ്രഹ്മം മാത്രം, മറ്റൊക്കെ നാമരൂപം. ഇത് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ബലാൽ ധ്യാനനിഷ്ഠ കൊണ്ട് തൻ്റെ മാനസിക ഭാവത്തെ അല്പം മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന് ആന്തര നിർവികൽപ്പ സമാധി സാധിച്ചു. വലിയ അതൊക്കെ വലിയ നേട്ടമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതുപോലും പൂർണ്ണ ബ്രഹ്മനിഷ്ഠയല്ല. അത് സാധിക്കാതെ നമുക്ക് ഇത് സാധിക്കാം. ഇതിനിപ്പോൾ എന്താ തടസ്സം? തടസ്സം നമ്മുടെ മനസ്സില്ലായ്മ മാത്രം. വ്യക്തമായും ശാസ്ത്രം യുക്തിയുക്തമായി പറയുന്നു, ഇവിടെ ബോധതത്വം മാത്രമേ ഉള്ളൂ. ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ കേവല സുഖം, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാറ്റിലും അത് കാണണം. അതില്ലെങ്കിൽ, ബോധമില്ലെങ്കിൽ ജഗത്തില്ല. അപ്പൊ നമുക്ക് ആന്തര നിർവികൽപ്പ സമാധി ഒന്നുമില്ലാതെ വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് മത്ത് രാജപാത, ബ്രഹ്മാനുഭവത്തിനുള്ള രാജപാത. എൻ്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, ഇതൊക്കെ വാസിഷ്ഠൻ തുടങ്ങിയ കൃതികൾ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഭൃഗു മഹർഷി വളർന്നു വന്നപ്പോൾ മകൻ അസ്ഥിവഞ്ചനമായി കിടക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മകൻ മരിച്ചു
എന്ന തോന്നൽ. ബാഹ്യ നിർവികൽപ്പ സമാധി സമദർശനം ശീലിക്കാത്തതിൻ്റെ കുഴപ്പം. പെട്ടെന്ന് ദേഷ്യം വന്നു, ആരാ എൻ്റെ മകനെ കൊന്നത്? കാലൻ വലിയ തപസ്യാണ്, ദുർവാസാവിനെയും മറ്റും പോലെ വലിയ സിദ്ധനാണ്. കമണ്ടലിൽ നിന്നും വെള്ളമെടുത്ത് കാലനെ ശപിക്കാനായി ഭാവിച്ചു. പക്ഷേ കാലൻ ദിവ്യരൂപം ധരിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു, വന്ന് പറഞ്ഞു, മഹർഷേ, അങ്ങയുടെ തപസ്സിന് വെറുതെ നഷ്ടമാക്കരുത്, എന്നെ മാത്രം ശപിച്ചാൽ ഫലിക്കില്ല. ഏത് നിർവികൽപ്പസമാധി ഉള്ള ആളായാലും ശരി, ഞാൻ എൻ്റെ ജോലി നടത്തുന്നു, എന്നെ അനാദികാലം മുതൽ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ഞാൻ നടത്തുന്നു. എൻ്റെ ജോലി എന്താ? ഈ കാണുന്നതിനൊക്കെ ഉള്ളിലേക്ക് വീഴുന്നുക. ഒരു ഘട്ടത്തിൽ ഞാൻ എന്തെല്ലാം വീങ്ങിയിട്ടുണ്ടെന്നോ, ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്താഹ, അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഇതിന് മുമ്പ് ഞാൻ വീങ്ങിയിട്ടുണ്ട്. ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്താഹ നികീർണ രുദ്രകോടയ, കോടിക്കണക്കിന് ശിവന്മാരെ ഞാൻ വീങ്ങിയിട്ടുണ്ട്. ശിവനൊരു നാമരൂപമാണ് ബ്രഹ്മത്തിലെ. അപ്പോൾ അത് വരികയും പോവുകയും ചെയ്യും. കൽപ്പകാലത്ത് അത് തോന്നും, ആ കൽപ്പം കഴിയുമ്പോൾ ഇല്ലാതാകും. അന്നൊക്കെ ഞാനാണ് അവരെയൊക്കെ വിഴുങ്ങുന്നത്. ഭുക്താനി വിഷ്ണു വൃന്ദാനി, വിഷ്ണു വൃന്ദങ്ങളെ ഞാൻ ചവച്ച് തിന്നിട്ടുണ്ട്. മഹർഷി അറിയാമോ, ഭുക്താനി വിഷ്ണു വൃന്ദാനി കൊനശക്താവയ മുനെ, മുനെ നമുക്ക് കാലരൂപിയായ നമുക്ക് കഴിയാത്തതെന്തുണ്ട്? ചിലപ്പോൾ ഞാൻ ഇവരെയൊക്കെ പോത്ത് ചന്ദിക്കും. നാമരൂപങ്ങൾ കുറേ കഴിഞ്ഞ് ഉള്ളിലേക്ക് തിരിച്ച് ലയിപ്പിക്കും. എൻ്റെ ജോലിയാണിത്. ഭോക്താരോഹി വയം ബ്രഹ്മൻ, ബ്രഹ്മൻ ഭുജിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിൽ എൻ്റെ ജോലിയാണ്. ഭോജനം യുഷ്മദാദേഹ, നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഭോജനം. അങ്ങയുടെ മകനും അങ്ങും ഒക്കെ എൻ്റെ ഭോജനമാണ്. അങ്ങയ്ക്കും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ഈ ശരീരത്തിന്. ഭോജനം യുഷ്മദാദയഃ സ്വയം നിയതിരേഷാഹി, ലോകമുണ്ടായ കാലം മുതൽ ഉള്ള നിയതി നിയമമാണിത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം, എനിക്കാരോടും ഒരു മനഃപൂർവ്വമില്ല. സ്വയം നിയതിരേഷാഹി നാളയോരേതദീഹിതം, ഇതെൻ്റെയും അങ്ങയുടെയും ഇഷ്ടം പോലെ മാറ്റിമറിക്കാവുന്ന കാര്യമല്ല. ഞാൻ ഭുജിക്കാൻ വരുന്നു, അങ്ങൻ്റെ ഭോജനമായി തീരുന്നു, തീർന്നേ പറ്റൂ. ഇനി എത്ര കൊല്ലം സമാധിയിലിരുന്നാലും ശരി, അങ്ങയുടെ ഈ ശരീരം എൻ്റെ ഭോജനമായി തീർന്നേ പറ്റൂ. ഭോക്താരോഹി വയം ബ്രഹ്മൻ ഭോജനം യുഷ്മദാദയ സ്വയം നിയതിരേഷാഹി നാവയോരേ തദീഹിതം. പക്ഷേ ഹലോ മഹർഷേ, ന കർത്താസ്തി ന ഭോക്താസ്തി, വാസ്തവത്തിൽ ഇവിടെ കർത്താവുമില്ല ഭോക്താവുമില്ല. ന കർത്താസ്തി ന ഭോക്താസ്തി ദൃഷ്ട്യാ നഷ്ടകളങ്കയ, നാമരൂപങ്ങളെ സത്യമെന്ന് ഭ്രമിക്കുന്ന മായാകളങ്കം, അജ്ഞാന കളങ്കം മാറ്റൂ. ആ അജ്ഞാന കളങ്കം മാറ്റിയാൽ ഇവിടെ കർത്താവുമില്ല ഭോക്താവുമില്ല, അതൊക്കെ വെറും ഭ്രമം, വെറും ഭ്രമം. ന കർത്താസ്തി ന ഭോക്താസ്തി ദൃഷ്ട്യാ നഷ്ടകളങ്കയ, ബഹവസന്ധി കർത്താരോ ദൃഷ്ട്യാ ദൃഷ്ടകളങ്കയ, കണ്ണിന് അജ്ഞാനത്തിൻ്റെ കളങ്കം പറ്റിയാൽ അപ്പം മുതൽ തോന്നുന്നു ഒരുപാട് കർത്താക്കന്മാർ, ഒരുപാട് ഭോക്താക്കന്മാർ എന്നൊക്കെ തോന്നാനിടവരും. ഇതിനൊരേ ഒരു മാർഗം, ദൃഷ്ടിയുടെ ഈ കളങ്കം മാറ്റുക. അതാണ് ബാഹ്യ നിർവികൽപ്പ സമാധി സാധിക്കാനുള്ള മാർഗം. കണ്ണിൻ്റെ ഈ കളങ്കം മാറ്റുക, വിചാരം ചെയ്ത് മനസ്സിനെ തത്വബോധം ഉണർന്നിരിക്കുമ്പോൾ പഠിപ്പിക്കുക. ബാക്കിയൊക്കെ പിന്നെ ആവാം, ബാക്കി എന്ത് വേണോ ആവാം, നിർവികൽപ്പ സമാധിയോ സവികൽപ്പ സമാധിയോ ധ്യാനമോ മനനമോ എന്ത് വേണോ ആവാം. പക്ഷേ ശാസ്ത്രവിചാരം ചെയ്ത് ഗംഭീരമായി ഇത് പഠിപ്പിക്കണം.
അതല്ലെങ്കിൽ മറ്റെന്തൊക്കെ ശീലിച്ചാലും ഈ വാസനയൊക്കെ ബാക്കി നിൽക്കും. നകർത്താസ്തി നഭോക്താസ്തി ദൃഷ്ട്യാ നഷ്ടകളങ്കയ ബഹവസന്ധി കർത്താരോ ദൃഷ്ട്യാ ദൃഷ്ടകളങ്കയ പുഷ്പാണി തരുഖണ്ഡേഷു ഭൂതാനി ഭുവനേഷു ച കർമ്മണായാന്തിയാന്തീഹ കൽപ്പാന്തേ ഹേതുന വിധേഹ. ഈ മരത്തിൽ പൂക്കൾ വരുന്നില്ലേ, മരത്തിൽ പൂക്കൾ വരുന്നു, കുറച്ച് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു, അവ പൊഴിയുന്നു, വീണ്ടും പൂക്കൾ വരുന്നു. അതുപോലെ ഈ പ്രപഞ്ചവൃക്ഷത്തിൽ അനന്തകോടി ജീവജാലങ്ങൾ സങ്കല്പമനുസരിച്ച് വരുന്നു പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യഥാ കർമ്മ യഥാ ശ്രുതം, അറിവും കർമ്മവും അതാണ് അതിൻ്റെ ആകത്തുകയാണ് സങ്കല്പം. സങ്കല്പമനുസരിച്ച് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അമീബ മുതൽ ത്രിമൂർത്തികൾ വരെ വൃക്ഷങ്ങളിൽ പൂക്കൾ വന്ന് പൊഴിയുന്നത് പോലെ വരുന്നു, പൊഴിയുന്നു, വീണ്ടും വരുന്നു, പൊഴിയുന്നു. ഇത് കാലഗതി, ഇതിനെ തടയാൻ ആർക്ക് സാധിക്കും? ഭ്രമം ഇതിൽ വസ്തുവിനെ ദർശിക്കുന്നു. ഒന്നും വരുന്നുമില്ല, ഒന്നും പോകുന്നുമില്ല. പുഷ്പാണി തരുഖണ്ഡേഷു ഭൂതാനി ഭുവനേഷു ച കർമ്മണായാന്തിയാന്തീഹ കൽപ്പാന്തേ ഹേതുന വിധേഹ. അതീയൊരു ഈ ഭ്രമമുണ്ടാക്കുക എന്നുള്ളത് മായയുടെ വിധിയുടെ, വിധി എന്നൊക്കെ പറഞ്ഞാൽ മായ തന്നെ, വിധിയുടെ ഒരു ഏർപ്പാടാണ്. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ മാറ്റിമറിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. ഭ്രമമാണെന്നറിഞ്ഞ് വസ്തുവിനെ അറിയൂ, അത് മാത്രമേ ഉള്ളൂ രക്ഷ. ക്വാസോ ജ്ഞാനമയി ദൃഷ്ടി, അല്ലയോ മഹാത്മാവേ, അങ്ങ് ഇത്രയുമൊക്കെ തപസ് ചെയ്യാടല്ലേ, ഈ ജ്ഞാനമയി ദൃഷ്ടി, ഇത് സ്പഷ്ടമല്ലേ സകലർക്കും? ക്വാസോ ജ്ഞാനമയി ദൃഷ്ടി, അങ്ങയുടെ ധൈര്യവും അങ്ങയുടെ തപസ്സും ഒക്കെ എവിടെ പോയി? ഈ ജ്ഞാനമയി ദൃഷ്ടി എന്തുകൊണ്ട് ഉൾക്കൊണ്ടില്ല? അത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എൻ്റെ മകനാണ് ഞാനിപ്പോൾ ശപിച്ചുകളെയും ഇതൊക്കെ തോന്നുമായിരുന്നോ? ക്വാസോ ജ്ഞാനമയി ദൃഷ്ടി, ക്വ ധൈര്യം, എവിടെ പോയി അങ്ങയുടെ ധൈര്യം? അതുകൊണ്ട് എന്നെ മാത്രം ശപിച്ച് കുഴപ്പത്തിലാക്കാൻ ആർക്കും സാധ്യമല്ല. ശവിച്ചാൽ അങ്ങയുടെ തപസ് നഷ്ടപ്പെടും, ഇതാണ് വസ്തുത. അങ്ങയുടെ മകൻ അങ്ങ് നിർവികൽപ്പ സമാധിയിലാണ്ടപ്പോൾ ഈ ആശ്രമത്തിൽ അങ്ങനെ നിന്നു, ശുശ്രൂഷിക്കാനൊന്നും ആളില്ല. ആകാശത്തുകൂടി ഒരു ദേവസുന്ദരി അതിമനോഹരമായി കടന്നു പോകുന്നത് അയാൾ കണ്ടു. പെട്ടെന്ന് അയാൾക്കൊരാഗ്രഹം, എനിക്ക് ഈ ദേവസുന്ദരിയുമായി ജീവിച്ചാൽ കൊള്ളാം. നേരെ സ്വർഗത്തെത്തി, കുറച്ച് തപസ്യമൊക്കെ ആണല്ലോ, ഇന്ദ്രൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ആ സുന്ദരിയുമായി ചിരകാലം ജീവിച്ചു. പക്ഷേ അവിടുന്ന് താഴേക്ക് പോകുന്നു, അതിൻ്റേതായ ആ ഒരാഗ്രഹവും പുണ്യവും ഒക്കെ തീർന്നപ്പോൾ താഴെ പോകുന്നു. പിന്നെ നിരവധി ജന്മങ്ങൾ, ആ ജന്മങ്ങളൊക്കെ എണ്ണി എണ്ണി കുറേ കാലൻ ഭൃഗുമഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. ഓന്തായിട്ടും പന്നിയായിട്ടും പശുവായിട്ടും അതിനിടയ്ക്ക് സ്വല്പം ചക്രവർത്തിയായിട്ടും അങ്ങനെയൊക്കെ പല പല ജന്മങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അത് അയാൾ ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിച്ചു. സമന്ത നദീതീരത്ത് തപസ് ചെയ്ത് കഴിയുകയാണ് അങ്ങയുടെ മകൻ. വേണമെങ്കിൽ വരൂ, ഞാൻ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് യമൻ ഭൃഗുമഹർഷിയെയും വിളിച്ച് അതുകൊണ്ട് അവിടെ പോവുക, മകനെ കാണിച്ചു കൊടുത്തു. തപസ് ചെയ്ത് നിന്ന മകനെ ഉണർത്തി, എടോ ദിവ്യദൃഷ്ടി കൊണ്ട് ഇയാൾ എൻ്റെ മുൻ ജന്മങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മിക്കൂ. ഒന്നോർമ്മിച്ചു, മായാഭ്രമങ്ങൾ, ജന്മങ്ങൾ പലതാണ്, കൃഷ്ണൻ തന്നെ പറയുന്നില്ലേ അർജുന, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തപസ് അർജുന, താന്യഹം വേദ സർവാണി നത്വം വേദ്ധ പരന്തപ. അവയൊക്കെ എനിക്കറിയാം, പക്ഷേ നിനക്കറിഞ്ഞുകൂടാ, കൃഷ്ണൻ തന്നെ പറയുന്നു. ഇതൊക്കെയാണ് ഈ ഭ്രമതലത്തിലെ നിയമം. പക്ഷേ ഏക വസ്തുവിനെ പിടികിട്ടിയാൽ
ഈ നിയമത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല, എല്ലാം അതോടെ അവസാനിക്കുന്നു. എന്നിട്ട് ആ മകനെ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മശരീരത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നു. ആശ്രമത്തിലെത്തി ആ അസ്ഥികൂടത്തിലേക്ക് പ്രവേശിക്കാൻ നിർദ്ദേശിച്ചു. കമണ്ഡലു ജലം തളിച്ചതോടുകൂടി അസ്ഥികൂടം മാംസമയമായി തീർന്നു. വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ആളാണ് ഭാർഗവൻ ശുക്ര മഹർഷി. അസുരഗുരുവായി ചിരകാലം പിന്നീട് അദ്ദേഹം കഴിഞ്ഞു എന്നൊക്കെയാണ് വാസിഷ്ഠം പറയുന്നത്. ഇതൊക്കെ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിയതി അനുസരിച്ച് നടക്കുന്നതാണ്, അല്ലാതെ ആരും പറ്റുന്നതോ പറ്റിക്കുന്നതോ ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ നടക്കണം എന്നാണ് വിധി. ഇന്ന് ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ അങ്ങനെ നടക്കുമോ, അതൊന്നും ആർക്കും അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല. മായയിൽ അഘടിത ഘടനാ പടീയസി മായ, ഇല്ലാത്തതെന്തും ഉണ്ടാക്കി കാണിക്കാൻ കഴിവുള്ളവളാണ് മായ. ഇത് മായാരൂപമാണെന്നറിയുക. കാരണം ആർക്കും ഇത് പിടികിട്ടില്ല. എന്തോ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഈ സൃഷ്ടി. നിർവികൽപ്പ ചിദാത്മനി നിരർത്ഥം പ്രതിബിംബന്തി ജഗന്തി മുകുരേ യഥാ. നിർവികൽപ്പമായ ആ സത്യവസ്തുവിൽ ഒരു പ്രയോജനവും കൂടാതെ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതിബിംബിക്കുന്നു. ഒന്നന്വേഷിച്ചു നോക്കുക, എന്ത് പ്രയോജനം? അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നു. കാര്യമായ എന്ത് പ്രയോജനം? സൂര്യൻ ചുറ്റിക്കറങ്ങുന്നു, ഭൂമി കറങ്ങുന്നു. കാര്യമായ എന്ത് പ്രയോജനം? നമുക്കൊക്കെ അതൊന്നുമില്ല സാർ. നല്ല ഇഡലി കഴിക്കാം, സാമ്പാറ് കഴിക്കാം, ഇതൊക്കെ മോശമൊക്കെ കാര്യങ്ങളാണോ? ഇത് ഇതിനൊക്കെയാണോ ഇങ്ങനെ വന്നു 10 മാസം ഗർഭപാത്രത്തിൽ കിടന്ന് ദുരന്തം അനുഭവിച്ച് പുറത്തു വന്ന് ദുഃഖമയമായ ഒരു ജീവിതം നയിച്ചു, എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഇഡലി കഴിച്ചു. അതിൽ കൂടുതലൊന്നും ആരും ഒന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ആഹാരം അല്ല ഇതൊക്കെയാണോ ജീവിതത്തിൻ്റെ സാഫല്യം? വസിഷ്ഠൻ പറയുന്നത് നിർവികൽപ്പേ ചിദാത്മനി നിരർത്ഥം പ്രതിബിംബന്തി. കാരണം ഇതില്ല. മരുഭൂമിയിൽ കാനൽ ജലം പ്രതിബിംബിക്കുന്നത് എന്തിനാ? ആർക്കെങ്കിലും കുളിക്കാനാണോ? അല്ലെങ്കിൽ കോരി കുടിക്കാനാണോ? ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല, പിന്നെ എങ്ങനെയാ കോരി കുടിക്കുന്നത്? അതാണ് ഈ ജഗത്ത്. ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക. അല്ല ഇവിടെ അത് നേടാം, അത് നേടാം ഒക്കെ നേടിക്കൊള്ളുക, വേണ്ടെന്ന് ആരും പറയുന്നില്ല. ഇതറിഞ്ഞുകൊണ്ട് നേടുക. മന്ത്രിയാവാം, പ്രസിഡന്റാവാം, ഒക്കെ ആവാം, എന്താ ദോഷം? ഒന്നാം തരം നാടകമാണെന്ന് അറിഞ്ഞുകൊണ്ടാവുക. അപ്പോ നാളെ പോയാലും ഒന്നുമില്ല, വന്നാലും ഒന്നുമില്ല. ഒരു പാർട്ടി ഇലക്ഷൻ ജയിച്ചാൽ അടുത്ത പാർട്ടിയിലെ 5-8 പേരുടെ ജീവിതം അന്ന് തീർന്നിരിക്കും. അവരുടെ ആ തുള്ളിച്ചാട്ടവും ബഹളവും ഇന്നിപ്പോ എവിടെയും കാണുന്നതല്ലേ. ഈ ജീവിതം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? കുറെ കോലാഹലം കാണിച്ചു വാസിഷ്ഠം പറയുന്നു നിലവിളി. അത് എന്തിനാണ് മരിക്കാൻ? വേറെ എന്തിനാണ് ഈ കോലാഹലം കാണിക്കുന്നത്? അപ്പൊ ഈ സത്യം അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കോലാഹലം കാണിക്കുക, ഒരു വിരോധമില്ല. സത്യമുള്ളിൽ നല്ല ഉറപ്പുകളൊന്നുമില്ല, ഒന്നുമില്ല. ഒരേ ഒരു വസ്തു മാത്രം, അണു പോലും മറ്റൊന്നുമില്ല. മനസ്സൈവേദ വാത്തവ്യം നേഹ നാനാസ്തി കിഞ്ചെന്ന, ലേശം പോലും പലതില്ല. സർവമീശ്വരമയം, ഉള്ളിൽ നല്ല ഉറപ്പ്, ബാക്കി കളി. എന്തുവേണം? കഠോപനിഷത്ത് പ്രസംഗിക്കണോ? ആവില്ല. പ്രസംഗിക്കണമൊന്നുമില്ല, പ്രസംഗിക്കേണ്ട ഒന്നുമില്ല. വേറെ ഇനി എന്ത് വേണം? അങ്ങോട്ട് പോകണോ, അങ്ങോട്ട് പോകണോ? പോവാം, പോകണമൊന്നുമില്ല, പോകേണ്ടൊന്നുമില്ല. ഒന്നാന്തരം നാടകം, രാപകൽ സുഖം, ഒന്നിലും ഒരു പ്രശ്നവുമില്ല. നമുക്കാർക്കും ഇത് ഉറപ്പിക്കാം. ഇവിടെ നിന്ന് ഉറപ്പിക്കാം. ഈ യുദ്ധക്കിടത്തിലാണെങ്കിൽ അവിടെ നിന്ന് ഉറപ്പിക്കാം. ആ ധീരത വേണമെന്ന് മാത്രം. അതാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത്. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം
ആ പരമസുഖം ഇവിടെ നിറച്ചുണ്ടെന്ന് പറയുന്നു. പക്ഷെ വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യ. കഥമേതദ് വിജാനീയാം കിം ഭാതി വിഭാതി വാ, അതുണ്ടെന്നോ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നോ? അല്ലയോ നചികേതസ്, നിന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? നിനക്ക് വല്ലതും പിടികിട്ടുമോ? നീ ഈ സത്യം ഉറപ്പിച്ചാൽ അത് അനുഭവിക്കൂ. അതിനാണ് കഠോപനിഷത്ത്. ഗംഭീരമായ ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. നമുക്കിനി ഒരു വെല്ലുവിളി എടുക്കാനുണ്ട്. പരമാവധി പുസ്തകം വായിച്ചും അറിവുള്ളവരുമായി ചർച്ച ചെയ്തും ഈ സത്യം ഉറപ്പിച്ച് കഴിയുമെങ്കിൽ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. അതിന് ജഗതീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.